വലിയ പ്രാധാന്യമുണ്ട്. മൂന്ന് പതിറ്റാണ്ട് മുൻപ് നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ചുമരെടുത്ത് പത്തനംതിട്ട കുടുംബണിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നു. അതേ സ്ഥാനാർത്ഥി തന്നെ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. 1990 നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട കലഞ്ഞൂർ ഡിവിഷനിൽ നിന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായാണ് കെ കെ ശ്രീധരൻ മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ കൊടുമൺ ഐക്കാടിൽ ചുമരിൽ നീലം കൊണ്ടെഴുതിയ ചുമരെഴുത്താണിത്. മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ചുമരെടുത്ത് അതേപടി ഇവിടെയുണ്ട്. 5500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജില്ലാ കൗൺസിലിലേക്ക് ശ്രീധരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് 6 വയണക്കുന്നിലാണ് ശ്രീധരൻ മത്സരിക്കുന്നത്. അന്ന് ഇന്നത്തെ പോലെ ആധുനിക രൂപത്തിലുള്ള ചുവരെഴുത്തുകളില്ലായിരുന്നു. അന്ന് നീലവും കുമ്മായം കൊണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് നീലം കലക്കി ആണ് ചുവരുകൾ എഴുതിയത്. അങ്ങനെ എഴുതിയ ചുവരാണ് ഇത്. ഇന്ന് ആധുനിക രൂപത്തിലുള്ള പോസ്റ്ററുകളെ അതേപോലെ തന്നെ ചുവരെഴുത്തുകളെ ഡിസൈൻ ചെയ്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ വ്യത്യാസം ഈ മൂന്ന് പതിറ്റാണ്ട് ഈ 30 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ രംഗത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ സജീവമാണെങ്കിലും ചുവരെഴുത്തിന്റെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് ശ്രീധരൻ പറയുന്നത്. ഇത്തരം ചുവരെഴുത്തുകളാണ് ജനഹൃദയങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്നത് പെട്ടെന്ന് വരുന്നു, ഒരു ഘട്ടം കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നു. ഇതിപ്പോൾ 30 വർഷത്തെ പഴക്കമുള്ള ഈ ചുവരെഴുത്തുകൾ കണ്ടാലും ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഓടിയെത്തും. CPIM ജില്ലാ കമ്മിറ്റി അംഗമാണ് കെ കെ ശ്രീധരൻ. 1995-2000 കാലഘട്ടത്തിൽ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ചില ചുമരെഴുത്തുകൾ ഇങ്ങനെയാണ്, കാലത്തിന് പോലും മായ്ക്കാൻ കഴിയില്ല. ക്യാമറമാൻ അജി കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.